നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇനി രഹസ്യം മാത്രം. അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണം വിലക്കി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. പരാതികൾ സംഘടനയിൽ അറിയിച്ച് പരിഹാരം ഉണ്ടാക്കണം. താരങ്ങൾ പരസ്യ പ്രസ്താവന നടത്തരുതെന്നും അമ്മ നൽകിയ സർക്കുലറിൽ പറയുന്നു. ആക്രമിക്കപ്പെട്ട നടി രമ്യ നമ്പീഷൻ, ഗീതു മോഹൻദാസ്, റിമ കല്ലിങ്കർ എന്നിവരുടെ രാജിക്കത്ത് ലഭിച്ചതായി അമ്മ സ്ഥിരീകരിച്ചു. അതോടൊപ്പം പരാതി നൽകിയ ജോയ് മാത്യുവിനെയും ഷമ്മി തിലകനെയും അമ്മ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇവരോടൊപ്പം നടൻ ദിലീപിന്റെ വിഷയത്തിൽ നടിമാരായ പാർവതി, പത്മപ്രിയ, രേവതി എന്നിവരുമായും അമ്മ ചർച്ച നടത്തും. WCCയുമായി അമ്മ ചർച്ച നടത്തുന്നത് August 7. മോദിയുടെ സ്നേഹം. വ്യവസായികൾ രാജ്യത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ വ്യവസായികൾക്കൊപ്പമാണെന്നും അവരെ നിന്ദിക്കുന്നത് എന്തിനെന്നും കോൺഗ്രസിനോട് മോദിയുടെ ചോദ്യം. പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് റാഫേൽ ഇടപാടിൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് കമ്പനിക്കെതിരെ കോൺഗ്രസ് അഴിമതി ആരോപണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ. മോദി നിലപാട് വ്യക്തമാക്കിയത് വിവാദ വ്യവസായികളായ നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവരുമായുള്ള അടുപ്പത്തിൽ പ്രധാനമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ. പരസ്യമായി വ്യവസായികളെ കാണാൻ മടിക്കുകയും രഹസ്യമായി അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളല്ല താനെന്നും മോദിയുടെ മറുപടി. ഒരു വിമാനം പോലും നിർമ്മിച്ച പരിചയമില്ലാത്ത റിലയൻസ് കമ്പനിക്ക് റാഫേൽ കരാർ നൽകിയതിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നിലതെറ്റുന്ന ആശങ്ക. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുമായി സർക്കാർ. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് നാളെ നോട്ടീസ് നൽകും. അണക്കെട്ട് തുറക്കുന്നത് മുന്നിൽ കണ്ട് 12 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പെരിയാറിന്റെ തീരത്തെ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റും. അണക്കെട്ട് തുറക്കുന്നത് കാണാൻ വരുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. നദീതീരത്തും പാലങ്ങളിലും ആളുകൾ കൂടി നിൽക്കുന്നത് അനുവദിക്കരുതെന്ന് ജില്ലാ ഭരണകൂടത്തിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. നദീതീരത്തിന് 100 മീറ്റർ പരിധിയിൽ ആളുകളെ പോകാൻ അനുവദിക്കരുത്. വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള 5 പഞ്ചായത്തുകളിൽ വിനോദസഞ്ചാരം നിരോധിച്ചു. മരിയാപുരം, വാഴത്തോപ്പ്, കൊന്നത്തടി, കഞ്ഞിക്കുഴി, വാഴത്തടി പഞ്ചായത്തുകൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വെള്ളം പൊങ്ങുമ്പോൾ സെൽഫിയും ഫോട്ടോയും എടുക്കാൻ അനുവദിക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി. ഡാം തുറന്നാൽ ജലം ഒഴുകേണ്ട ഇടങ്ങളിൽ നേരത്തെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിലെ പരമാവധി സംഭരണശേഷി 2400 അടി എന്നിരിക്കെ നിലവിൽ ജലനിരപ്പ് 2394.28 അടിയായി. വെള്ളം ഒഴുകിപ്പോകേണ്ട തീരത്ത് താമസിക്കുന്നവരുടെ പേര് വിവരങ്ങൾ നൽകാൻ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം. റവന്യൂ, KACB, ജലസേചനം എന്നീ വകുപ്പുകളുടെ 20 ടീമുകൾ അടങ്ങുന്ന സംഘം ഇന്നലെ റിവർ ബെഡിൽ പരിശോധന നടത്തിയിരുന്നു. രൂപയിൽ വീഴുന്ന രൂപത. ജലന്ധർ ബിഷപ്പിനു വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തി. കന്യാസ്ത്രീയുടെ പരാതി നാളെ കോടതിയിൽ സമർപ്പിക്കും. കോടതി അനുമതി നൽകിയാൽ വൈദികനെതിരെ കേസെടുക്കും. ജലന്ധർ ബിഷപ്പ് പീഡിപ്പിച്ച കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ കോടികളുടെ വാഗ്ദാനം ചെയ്ത വൈദികന്റെ ഫോൺ സംഭാഷണം നേരത്തെ പുറത്തു വന്നിരുന്നു. വൈദികൻ കന്യാസ്ത്രീക്ക് വാഗ്ദാനം ചെയ്തത് 10 ഏക്കർ സ്ഥലവും മഠവും. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനു വേണ്ടി ഇടനിലക്കാരനായി എത്തിയത് മോനിപ്പള്ളി കുര്യനാട് ആശ്രമത്തിലെ ഫദർ ജെയിംസ് എർത്തയിൽ. വൈദികന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തായതോടെ വിവാദം പുതിയ തലത്തിലേക്ക്. ബിഷപ്പിന്റെ പ്രതിനിധി അനുനയ നീക്കം നടത്തിയത് പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്കൊപ്പമുള്ള സിസ്റ്റർ അനുപമയുമായി. കന്യാസ്ത്രീയെ വരുതിയിലാക്കിയാൽ സിസ്റ്റർ അനുപമയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിലോ റാന്നിയിലോ വീടും വസ്തുവും നൽകാമെന്നും വാഗ്ദാനം. സിറോ മലബാർ സഭയിലെ ജലന്ധർ രൂപത ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പിടിപ്പിച്ചത് കുറവിലങ്ങാട്ടെ മഠത്തിലെത്തിയ അവസരങ്ങളിൽ. കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ഈ മാസം തന്നെ 3 തവണ വൈദികൻ മഠത്തിലെത്തിയതായി വെളിപ്പെടുത്തൽ. കേസ് ഒതുക്കി തീർക്കാൻ രൂപത എന്തിനും തയ്യാറെന്ന് വൈദികൻ പറഞ്ഞതായും സിസ്റ്റർ അനുപമയുടെ ബന്ധുക്കൾ. ഒരാൾ കൂടി പിടിയിൽ. കോളേജ് വിദ്യാർത്ഥിനി ഹനാനെ സമൂഹ മാധ്യമങ്ങൾ വഴി അവഹേളിച്ച ഒരാൾ കൂടി കസ്റ്റഡിയിൽ. പോലീസ് പിടിയിലായത് ഗുരുവായൂർ സ്വദേശി വിശ്വനാഥൻ. ഇയാളെ ചോദ്യം ചെയ്തു വരുന്നതായി അന്വേഷണ സംഘം. ഹനാനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട വയനാട് സ്വദേശി നൂറുദ്ദീൻ ഷേഖിനെ പാലാരിവട്ടം പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. ഹനാനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ ലാൽജി. അശ്ലീല കമന്റുകൾ ഇട്ടവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. നൂറുദ്ദീനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായും ACP. ഹനാന്റെ മീൻ വിൽപ്പന നാടകീയമായിരുന്നു എന്ന് ഫേസ്ബുക്ക് ലൈവ് ഇട്ട വ്യക്തിയായിരുന്നു നൂറുദ്ദീൻ. എന്നാൽ പെൺകുട്ടിയെ ആദ്യം അനുകൂലിച്ച താൻ നിലപാട് മാറ്റിയത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതനുസരിച്ചെന്നായിരുന്നു മൊഴി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂർ ശേഷം ബിൻഷ ചേരും. നമസ്കാരം.